അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ റവ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മളൊരു ചീനിച്ചട്ടിയിലേക്ക് നമ്മുടെ റവ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. റവ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ പിന്നെ നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിലിലേക്ക് നമ്മൾ കുറച്ച് പൊട്ടുകടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടുകടല നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നും നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ചല്ലി വേപ്പിലയും പിന്നെ ഉണക്കമുളകൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. തേങ്ങ ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പം നമ്മുടെ തേങ്ങയുടെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ പച്ചമുളക് കുഞ്ഞു കഷ്ണങ്ങളായി കീറിയെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അത് നമ്മൾ കുഞ്ഞു കഷ്ണാക്കിയിട്ട് ഇട്ടിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാളയെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മളിവിടെ 1/2 കിലോ റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതനുസരിച്ച് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം 1/2 കിലോ റവയ്ക്ക് ഒരു വലിയ കപ്പാണ് അളവായിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒന്ന് തിളച്ചിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് നേരത്തെ ചൂടാക്കി വെച്ച ആ റവ ഇട്ട് കൊടുക്കുക. കുറച്ച് ഈച്ച ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കും തോറും ഇങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടിരിക്കണം. അധികം വേഗം കട്ട പിടിക്കും. നമുക്ക് ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് അവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊരു ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ആ ഓയിലിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും നമ്മുടെ ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഉപ്പുമാവിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇതുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട്. വളരെ ഹെൽത്തി ഫുള്ളാണ് ഇങ്ങനെയായിട്ട് കഴിച്ചാൽ. ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ച് നെറുനെയ്യാണ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റി ആയിരിക്കും ഈ ഉപ്പുമാവ് കഴിക്കാനായിട്ട്. അത് നമ്മൾ ഒഴിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തി ഫുള്ളായിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.